ലൊക്കേഷനിൽ അത് കണ്ടു നിന്ന് എല്ലാവരും പറഞ്ഞു അടുത്ത ഒരു കലാഭവൻ മണി അദ്ദേഹം ആവും എന്നുള്ളൊരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അനശ്വര കലാകാരനായിട്ടുള്ള കൊല്ലം സുധി അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞതിൻ്റെ ഒരു അനുസ്മരണ യോഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യടികൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിക്കട്ടെ. ഇന്ന് ഞാനിവിടെ ഈ ചടങ്ങിന് എത്തിച്ചേരുന്നത് ഒരുപക്ഷെ ഞാൻ സുധിച്ചേട്ടൻ്റെ മരണം അറിഞ്ഞിട്ടും മനഃപൂർവ്വം വരാതിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മണിച്ചേട്ടൻ്റെ വിയോഗശേഷം ഒരു മരവിപ്പ് പിടിച്ച ഒരവസ്ഥയിലാണ് ഇപ്പോഴും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ രേണുവിനെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും ഞാൻ മുതിർന്നിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു അനുഭവം ഞാൻ പിന്നിട്ടതുകൊണ്ട് ആര് തന്നെ സമാശ്വാസ വാക്കുകൾ പറഞ്ഞാലും അത് നമ്മുടെ ചെവിക്കകത്തേക്കോ മനസ്സിനകത്തേക്കോ എത്തില്ല എന്നുള്ള കാര്യം സത്യമായി തിരിച്ചറിഞ്ഞ ഒരു കലാകാരനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മണിച്ചേട്ടൻ്റെ സ്വന്തം അനുജനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ ഞാൻ മുതിരാത്തതിൻ്റെ കാര്യം ഞാൻ ഇവിടെ രേണു ചേച്ചിയോട് രേണുവിനോട് സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സംഘാടകരെ മണിക്കൂടാരം ശൈലജ ചേച്ചിയും വേണുഗോപാലൻ ചേട്ടനും ഒക്കെ ഇതേപോലെയുള്ളൊരു സാഹചര്യത്തിൽ തന്നെ മണിച്ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വെന്ത് നീറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചാലക്കുടിക്ക് എത്തുകയും നമുക്ക് സമാശ്വാസ വാക്കുകളായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മണിക്കൂടാരം എന്ന് പറയുന്ന മണിക്കൂടാരം ഇന്ന് പലതരത്തിലുമുണ്ട് മണിക്കൂടാരം. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ക്രിയേറ്ററാണ് ഇവർ. അവരെന്നെ വിളിച്ചത് പറഞ്ഞപ്പോൾ തീർച്ചയായും എനിക്കത് നോ എന്ന് പറയാൻ സാധിക്കാത്തതിൻ്റെ കാരണം അത് അത്രമാത്രം ഞങ്ങളുടെ ബന്ധം വളർന്നതിൻ്റെ പേരിലാണ്. തീർച്ചയായിട്ടും ഞാൻ ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് പോവാത്തത് ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഇവിടെ നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആദ്യം ഇടുന്ന പാട്ടാണ് മിന്നാമിനിങ്ങ എന്നുള്ള പാട്ട്. ഒരു പക്ഷേ അത് കേൾക്കുന്നവർക്ക് രണ്ട് തരത്തിലാണ് ചേട്ടനെ ഓർമ്മിക്കപ്പെടുന്നത്. ഒന്ന്, ആ പാട്ട് കേൾക്കുമ്പോൾ ആശ്വാസം കൊള്ളുന്നവരുണ്ടാവാം. മറ്റൊന്ന്, ഇത് കേൾക്കുമ്പോൾ നെഞ്ചിൽ തറയ്ക്കുന്ന വേദനയുമായി നിൽക്കുന്ന കുടുംബക്കാരെ പോലെ തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത്തരം അനുസ്മരണ ചടങ്ങുകൾക്കൊന്നിനും തന്നെ ഞാൻ പങ്കെടുക്കാറില്ല. അതും മണിച്ചേട്ടൻ്റെ അനുസ്മരണ ചടങ്ങുകൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ ക്ഷണിക്കപ്പെടാറുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ഇതൊക്കെ ഇപ്പോൾ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. നമുക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് ഇന്ന് കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുകയാണ്. ഞാൻ സുധിച്ചേട്ടനെ ആദ്യമായി കാണുന്നത്, സുധിച്ചേട്ടൻ ഒരു പക്ഷേ എന്നേക്കാളും ഇളയതായിരിക്കാം, അറിയില്ല. എന്നാലും ഞാൻ ബഹുമാനാർത്ഥം ചേട്ടൻ എൻ്റെ മണിച്ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെയും ഞാൻ ചേട്ടൻ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. തീറ്ററപ്പായി എന്ന ചലച്ചിത്രത്തിൽ അഭിനയിക്കാനായി ഞാനതിലെ നായകനായിട്ട് അഭിനയിച്ചിരുന്ന സമയം അന്നാണ് രേണുവിനെ വിവാഹം ചെയ്ത് ആദ്യമായി ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത് അന്നാണ്. ആ ഓർമ്മ ഞാനിന്നും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. കാരണം ഞാൻ താമസിച്ച മുറിയുടെ തൊട്ടടുത്താണ് ഇവർ മൂന്ന് പേരും വന്നിട്ടുണ്ടായിരുന്നത്. താമസിച്ചതും ഒരുമിച്ച് ഞങ്ങൾ ലൊക്കേഷനിൽ ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം. അതിലൊരു കള്ളുകുടിയുടെ വേഷമാണ് സുധി ചെയ്തിട്ടുണ്ടായിരുന്നത്, സുധിച്ചേട്ടൻ ചെയ്തിട്ടുണ്ടായത്. ശരിക്കും മണിച്ചേട്ടനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രകടനം തന്നെയായിരുന്നു അത്. അന്ന് നമ്മളെ ലൊക്കേഷനിൽ അത് കണ്ടു നിന്ന് എല്ലാവരും പറഞ്ഞു അടുത്ത ഒരു കലാഭവൻ മണി അദ്ദേഹം ആവും എന്നുള്ളൊരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ലൊക്കേഷനിൽ തന്നെ അദ്ദേഹം അഭിനയിച്ച സീനുകൾക്ക് കയ്യടികൾ നേടുന്ന ഒരു കാഴ്ചയാണ് അന്ന് അവിടെ കണ്ടത്. അതിനേക്കാളുപരി ജന്മസിദ്ധമായ അനുകരണ കല, ഈ അനുകരണ കല കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അസാധ്യമായ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ ഒന്ന് ചിരിപ്പിക്കാൻ കഴിയുക. ഇന്ന് നമ്മുടെ പല മിമിക്രി താരങ്ങളും നമുക്കിടയിലുണ്ട്. പക്ഷേ
എത്ര പേരുടെ മിമിക്രി കണ്ടാൽ നമുക്ക് നർമ്മം നമ്മുടെ ഉള്ളിലേക്ക് എത്തും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ വളരെ കുറച്ച് കലാകാരന്മാരെ മാത്രമേ അത്തരത്തിലുള്ള കലാകാരന്മാരായിട്ട് കണ്ടിട്ടുള്ളൂ. കാരണം അവർ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തെ നർമ്മത്തിൻ്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിവുള്ള വളരെ ചുരുങ്ങിയ കലാകാരന്മാരിൽ ഒരാളാണ് കൊല്ലം സുധി. വെഡിംഗ് സാരീസ്, എത്നിക് വെയർ, പാർട്ടി വെയർ, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ഗുണമേന്മയുള്ള തികവാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്കും കൂടാതെ പാദരക്ഷകൾ, ബാഗുകൾ, കുടകൾ, ഷൂസുകൾ, ഫാൻസി ഗിഫ്റ്റ്, ടോയ്സ്, കിഡ്സോൺ തുടങ്ങി എല്ലാ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും ഇനി ഒരു കുടക്കീഴിൽ, അതും മിതമായ വിലയിൽ. മംഗല്യ വെഡിങ്സ് ആൻഡ് ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, നഗരൂർ